നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സാഫിർജാൻ ഇ എക്സിൻ്റെ പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കൈ ഇലക്ട്രോണിക്സ് എന്ന, അതായത് നമ്മൾ വർക്ക് ബുക്കിലെ സ്കൈ ഇലക്ട്രോണിക്സ് എന്ന വർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ നമുക്ക് ഏകദേശം 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. അതായത് രണ്ട് പാർട്ടുകളായിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിൽ നമുക്ക് മൂന്നാമത്തെ പാർട്ട്, അതായത് സ്കൈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന വർക്കിൻ്റെ Part-3 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 16-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു പർച്ചേസ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കഴിയുന്നതും ഞാൻ അതിനെ റീപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് പർച്ചേസ് ഓർഡറാണ്. അപ്പോൾ ജി എസ് ടിയുടെ ഒരു വർക്ക് കൂടിയാണിത്. അപ്പോൾ നമുക്ക് പർച്ചേസിൻ്റെ ഓർഡറാണ് നമ്മൾ ആദ്യം തന്നിട്ടുള്ളത്. നമ്മൾ പർച്ചേസിന് ഓർഡർ കൊടുക്കുകയാണ്. സ്വിച്ച് കമ്പനിക്കാണ് ഓർഡർ കൊടുക്കുന്നത്. ഓർഡർ നമ്പർ 155 ആണ്. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? കമ്പ്യൂട്ടർ, VCD പ്ലെയർ, മിക്സി, ഫ്രിഡ്ജ്, അല്ലേ? എത്ര ഐറ്റംസ് ആണ്? നമുക്ക് 28% ആണ് ടാക്സ്, അതായത് SGST CGST. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പർച്ചേസ് ഓർഡർ നമുക്ക് എടുക്കാം. പർച്ചേസ് ഓർഡർ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? Alt F4 ആണ് നമുക്ക് പർച്ചേസ് ഓർഡർ, അല്ലേ? Alt F4 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ഓർഡർ കിട്ടും. പക്ഷേ നമുക്ക് Alt F4 അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ആക്റ്റീവ് അല്ല. അപ്പോൾ നമ്മൾ F11 പോയിട്ട് F2 വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എനേബിൾ പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് ചെയ്യുന്നു. അതങ്ങനെ ആക്റ്റീവ് ചെയ്ത ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് വന്ന ശേഷം സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ഓർഡർ നമ്മൾ എസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ Alt F4 അടിച്ച് കഴിഞ്ഞാൽ മതി. Alt F4 അടിച്ച ശേഷം എൻ്റർ ചെയ്യുന്നു. പാർട്ടി നെയിം എന്താന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് പർച്ചേസ് ഓർഡറായിട്ട് നമ്മൾ Alt F4 കൊടുത്തു. ഇനി പാർട്ടിൻ്റെ നെയിം നമ്മൾ കൊടുക്കുകയാണ്. പാർട്ടിൻ്റെ നെയിം സ്വിച്ച് കമ്പനിയാണ്. അപ്പോൾ Alt C അടിച്ചിട്ട് നമ്മൾ സ്വിച്ച് കമ്പനി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, പാർട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. Alt C അടിക്കുന്നു, സ്വിച്ച് കമ്പനി. അണ്ടർ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഓക്കെ, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം നേരെ വരിക. ഓക്കെ, ഇവിടെ ഇന്ത്യ കേരള എന്നതിനെ ആയിരിക്കണം. അതായത് നമ്മൾ SGST CGST ആണ്. ഓക്കെ, നമ്മൾ കേരള ആണ്. നമ്മളെ കമ്പനിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വെണ്ടറും കേരളം തന്നെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, പിന്നെ അവർക്ക് GST വർക്കാകത്തുള്ളൂ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം ഈ ഓർഡർ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഓർഡർ നമ്പർ നമുക്ക് 155 ആണ് ഓർഡർ നമ്പർ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പർച്ചേസ് ലെഡ്ജർ എന്നുള്ളടത്ത് നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഓരോ ഐറ്റംസും കൊടുക്കുക. നമുക്ക് എന്താണ് ആദ്യം തന്നിട്ടുള്ള ഐറ്റം? കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഓൾറെഡി ഇതിലില്ല. അപ്പോൾ നമ്മൾ Alt C അടിച്ച് ക്രിയേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടർ നമ്മൾ പുതിയൊരു ഓർഡർ കൊടുക്കാൻ പോണ് കമ്പ്യൂട്ടർ. ഓക്കെ, യൂണിറ്റ് എന്നുള്ളടത്തിന് നോസ് സെലക്ട് ചെയ്യുന്നു. നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, യെസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. നമ്മൾ പർച്ചേസ് റേറ്റ് എത്രയെന്ന് വെച്ചാൽ കൊടുക്കുക. പർച്ചേസ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് 15,000 ആണ്. അപ്പോൾ നമ്മൾ 15,000 കൊടുത്തു പർച്ചേസ് റേറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് ഇവിടെ എസ് ആക്കുക എന്നുള്ളതാണ്, GST എന്നുള്ളത്. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളടത്ത് ഓൺ വാല്യൂ സെലക്ട് ചെയ്യുക. ഇവിടെ ടാക്സിബിലിറ്റി എന്നുള്ളടത്ത് ടാക്സിബിൾ സെലക്ട് ചെയ്യുന്നു. നേരെ എൻ്റർ ചെയ്യുക. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളടത്ത് 28% നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടുകളായിട്ട് വന്നു, അല്ലേ? 14. അപ്പോൾ നമ്മൾ നേരെ എൻ്റർ ചെയ്യുക. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്യുക. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി എത്ര എന്നുള്ളതാണ്. ക്വാണ്ടിറ്റി 10 ആണ്. അപ്പോൾ 10 എന്നിട്ടിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഐറ്റം നമുക്ക് കൊടുക്കാം, VCD പ്ലെയർ. VCD പ്ലെയർ ഓൾറെഡി ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. VCD പ്ലെയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നേരെ എൻ്റർ ചെയ്യുന്നു. യൂണിറ്റ് എന്നുള്ളടത്ത് നമ്മൾ നോസ് കൊടുക്കുന്നു. നമുക്ക് പർച്ചേസ് റേറ്റ് എത്രയെന്ന് വെച്ചാൽ കൊടുക്കുക, 1500. നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ എസ് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഓൺ വാല്യൂ സെലക്ട് ചെയ്ത് ഇവിടെ ടാക്സിബിൾ തന്നെ കൊടുക്കണം. നേരെ എൻ്റർ ചെയ്യുന്നു. ടാക്സിബിൾ നമ്മൾ കൊടുക്കാനുള്ളത് 28% ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 20, അല്ലേ? ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 20 ആണ്. അപ്പോൾ 20 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം നമുക്ക് മിക്സിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ Alt C അടിച്ച് ഞാൻ മിക്സി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നോസാണ്. എസ് കൊടുക്കുന്നു. നമ്മൾ പർച്ചേസ് റേറ്റ് എത്രയെന്ന് വെച്ചാൽ കൊടുക്കുക, 2500 ആണ് പർച്ചേസ് റേറ്റ്. ഓക്കെ,
on value but taxable select cheyanam namukku ivada kodukkam adinde percentage namukku 28 aanu ella item 28 enneyanu appo nammal enter cheyunu ini nammal kodukkanadhu goods aanu okay appo goods nammal koduthu nera namukku quantity kodukkam quantity namukku kodukkalathu 15 okay nera enter cheyunu next item ennu parna fridge aanu auto c adichu nammal fridge ennu parnittu create cheyanu okay fridge nose aanu nose kodutha desham set standard rate s kodukunu namukku purchase rate kodukkam pinne fridge inde rate 10000 aanu 10000 kodutha desham nere enter cheyunu s kodukkam on value ipda nammal kodukkanadhu taxable aanu taxable namukku kodukkam 5% okay sorry 5% alla nammal kodukka 20% aanu 28% aanu nammal vittu poyadanu sorry 28 ennu parantha nammal kodukkum nere enter cheya okay nere enter cheyunu ini quantity ethra ennu vecha namukku kodukkam quantity 5 aanu okay okay ini items undengi kodukkillengi thaale vannittu sgs um cgs um select cheyanda avashyam mathrallo cgst okay അപ്പോൾ അതും കൊടുത്ത് നേരെ എൻ്റർ ചെയ്യുക ഓക്കെ എൻ്റർ ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യുക നമ്മൾ പർച്ചേസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ നോക്കാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലേ ഇൻട്രസ്റ്റ് റിസീവ്ഡ് 500 ആണ് നമുക്ക് കൊടുക്കേണ്ടത് നമുക്കറിയാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് എങ്ങനെ കൊടുക്കുക റിസിപ്റ്റിലാണ് കൊടുക്കുക F6 റിസിപ്റ്റ് എടുക്കുന്നു റിസീപ്റ്റ് എടുത്ത ശേഷം നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക ഓൾറെഡി ഇതിലില്ല അപ്പോൾ നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്തായിരിക്കും ഇൻട്രസ്റ്റ് റിസീവ്ഡിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ആണ് അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു നേരെ എൻ്റർ ചെയ്യുന്നു ഓക്കെ നേരെ എൻ്റർ ചെയ്യുക നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡിൻ്റെ കൂടെ നമുക്ക് പിന്നെ വാറ്റ് ജി എസ് ടി ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കണമാവും ഏറ്റവും ബെറ്റർ നേരെ എൻ്റർ ചെയ്യുക നമുക്ക് ഇവിടെ എമൗണ്ട് കൊടുക്കുക എമൗണ്ട് എത്ര നമുക്ക് തന്നിട്ടുള്ളത് 500 500 രൂപ കൊടുക്കുന്നു ഓക്കെ നമുക്ക് കൊടുക്കേണ്ടത് ക്യാഷാണ് ഓക്കെ അപ്പോൾ ക്യാഷ് കൊടുത്ത ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് സേവ് ചെയ്യാൻ ഓക്കെ നേരെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് തന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സെറ്റിൽഡ് ട്രാൻസാക്ഷൻ പർച്ചേസ് ഓർഡർ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പർച്ചേസ് ഓർഡർ ഉണ്ടല്ലോ 155 അത് നമ്മളെന്ത് ചെയ്യുക പുതിയൊരു ബില്ലിലേക്ക് മാറ്റുക അതായത് പുതിയൊരു പർച്ചേസ് സ്ലോട്ട് നമ്മൾ സെറ്റിൽ ചെയ്യാനാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട് നമ്മൾ പർച്ചേസ് സ്ലോട്ടാണ് സെറ്റിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരെ F9 അടിക്കുക F9 അടിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ നമ്പർ ഒരിക്കലും മറന്നു പോകരുത് നമുക്ക് തന്നിട്ടുള്ള ബിൽ നമ്പർ പുതിയ ബിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 322 ആണ് ഇനി ഇവിടെ നമുക്ക് നേരത്തെ പാർട്ടി സെലക്ട് ചെയ്യാം സ്വിച്ച് കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ ഓർഡർ നമ്പർ ചോദിക്കും അവരുടെ ഓർഡർ നമ്പർ 155 നേരെ എൻ്റർ ചെയ്യുക വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ നേരെ എൻ്റർ ചെയ്ത ശേഷം അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കെ നേരെ എൻ്റർ ചെയ്യുന്നു നേരെ പർച്ചേസിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് റേറ്റോ ക്വാണ്ടിറ്റി എന്തെങ്കിലും മാറണമുണ്ടെങ്കിൽ അത് നോക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് പിന്നെ ഐറ്റത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് താഴെ തന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റണ്ടോയെന്നുള്ള നമ്മൾ നോക്കണം ആദ്യത്തെ ഐറ്റം കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 10 പക്ഷെ നമുക്ക് 8 ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ 8 കൊടുത്തു ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കാം ഇപ്പോൾ അടുത്ത് PCD പ്ലെയറാണ് PCD പ്ലെയർ എന്ന് പറയുന്നത് 15 1500 പക്ഷേ നമുക്കിവിടെ നമ്മളിവിടെ കൊടുത്തിരുന്ന 20 അപ്പോൾ 15 കൊടുക്കുക ശേഷം എൻ്റർ ചെയ്യുന്നു നെക്സ്റ്റ് ഐറ്റം അത് വീണ്ടും 15 തന്നെയാണ് അപ്പോൾ അത് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്ത ശേഷം വരിക 5 ക്വാണ്ടിറ്റി 10,000 എന്നുള്ളത് നമ്മൾ 10,000 3 5 ഓർഡർ പോയിരുന്നത് പക്ഷേ പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് 3 ഓക്കെ അപ്പോൾ അങ്ങനെ ക്വാണ്ടിറ്റിയോ റേറ്റോ എന്തെങ്കിലും മാറ്റണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി അപ്പോൾ ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമുക്ക് റേറ്റോ ക്വാണ്ടിറ്റി എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കണം ഓക്കെ ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യുക ഓക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പർച്ചേസിൻ്റെ ഓർഡർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു ഓക്കെ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ നോക്കാം അടുത്തതായിട്ട് പിന്നെ പെയ്ഡ് ബിൽ പെയ്ഡ് ഫോൺ ബില്ലാണ് 2500 അല്ലേ 2500 ബൈ ചെക്കായിട്ട് നമ്മൾ ഫോൺ ബില്ല് പേ ചെയ്യാണ് അപ്പം നേരെ പേയ്മെൻറ്റ് എടുക്കുക പേയ്മെൻറ്റ് വന്നിട്ട് ഫോൺ ബില്ല് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഓക്കെ ഫോൺ ബില്ല് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു നേരെ എൻ്റർ ചെയ്തിട്ട് നേരെ വരിക എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം
എമൗണ്ട് തന്നത് 2500 ആണ്. ചെക്ക് ആയിട്ടാണ്. അപ്പം നമുക്ക് ബാങ്കിനെ സെലക്ട് ചെയ്യണം. നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ കനറ ബാങ്ക് ആയിരുന്നു. കനറ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സോൾഡ് ചെയ്യാനാണ്. സെയിൽ പ്ലാനറ്റ് കമ്പനി, ബിൽ നമ്പർ 300. പ്ലാനറ്റ് കമ്പനിയുമായിട്ടുള്ള നമുക്കൊരു സെയിലാണ്. അപ്പോൾ ഇത് മറ്റും എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നേരെ സെയിൽ എടുക്കുക, അതായത് എഫ് എയ്റ്റ് അടിച്ച ശേഷം സെയിൽ എടുത്തിട്ട് ബിൽ നമ്പർ നമുക്ക് ആദ്യം കൊടുക്കാം. ബിൽ നമ്പർ 320 ആണ് തന്നിട്ടുള്ളത്. പ്ലാനറ്റ് കമ്പനി ഓൾറെഡി ഉള്ള കമ്പനിയല്ല. അപ്പോൾ ഓൾട്ട് സി അടിച്ചിട്ട് നമ്മൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. പ്ലാനറ്റ് കമ്പനി അണ്ടർ സൺഡ്രി ഡെപ്റ്റേഴ്സസ് ആണ്. സൺഡ്രി ഡെപ്റ്റേഴ്സ് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യ കേരള, അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അതിനനുസരിച്ചാണ് നമുക്ക് ടാക്സ് വരുന്നത് തന്നെ. ഓക്കെ, ഇനി നമുക്കിവിടെ കൊടുക്കാനുള്ള സെയിൽസ് ലെഡ്ജർ എന്നുള്ളിടത്താണ് സെയിൽസ് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ഐറ്റംസും സെലക്ട് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഇവിടെ ട്രാക്കിംഗ് നമ്പർ എന്നുള്ളിടത്ത് നോട്ട് അപ്ലിക്കബിൾ ആണ്. കമ്പ്യൂട്ടർ നമുക്ക് തന്നിട്ടുള്ളത് 7 എണ്ണമാണ് സെയിൽ ചെയ്യാൻ തന്നിട്ടുള്ളത്. റേറ്റ് തന്നിട്ടുള്ളത് 18000 രൂപയാണ്. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം VCD പ്ലെയർ ആണ്. VCD പ്ലെയർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 10 ആണ്, റേറ്റ് 2000 ആണ് തന്നിട്ടുള്ളത്. നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മിക്സി ആണ്. മിക്സി എന്ന് പറയുന്ന ഐറ്റം 10 എണ്ണമാണ്, ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുള്ളത് 3500 ആണ്. നേരെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ ഫ്രിഡ്ജ് ആണ്. ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് കൊടുക്കാനുള്ളത് 2 അല്ലേ, ക്വാണ്ടിറ്റി 2 ആണ്, 15000 രൂപയാണ്. നേരെ എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് SGST CGST കൊടുക്കുക. അപ്പം ഞാൻ SGST കൊടുക്കുന്നു, അതേപോലെ CGST കാണിക്കുന്നു. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ന്യൂ റെഫറൻസ് നമ്മളിട്ട ശേഷം നമുക്ക് കൊടുക്കാം പർച്ചേസിൻ്റെ സെയിൽസിൻ്റെ ബിൽ നമ്പർ 320. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുക, നേരെ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താ നോക്കാം. അടുത്ത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഒമേഗ. ഒമേഗ കമ്പനിയുടെ കയ്യിൽ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യണം. 25000 രൂപയാണ് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിസീവ്റ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒമേഗ കമ്പനിനെ കൊടുക്കാം. ഒമേഗ ഒമേഗനായിട്ട് നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഒമേഗ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക. 25000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അഗെയിൻസ്റ്റ് റെഫറൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുക, ഡെബിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക. ഓക്കെ, ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ കൊടുത്തു 25000. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തായിട്ട് തന്നിട്ടുള്ളത് സാലറി പെയ്ഡ് ബൈ ക്യാഷ്. നമ്മൾ സാലറി പേയ്മെൻറ്റ് ചെയ്യാണ്. ആർക്കൊക്കെ കൊടുക്കുന്നത്? സെയിൽസ്മാനും അക്കൗണ്ടൻറ്റിനും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ കാറ്റഗറി എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് കാറ്റഗറി തന്നിട്ടില്ല, നമുക്ക് സെൻറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് F11 പോവുക. F11 പോയിട്ട് അതിലുണ്ടാവും മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ, അത് നമ്മൾ ആക്റ്റീവ് ചെയ്യുക. അതിന് ശേഷം പിന്നെ താഴെ ഉണ്ടാവും മെയിൻറ്റെയിൻ മോർ ദാൻ 1 പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് നമ്മൾ ആക്റ്റീവ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും നമ്മൾ ആക്റ്റീവ് ചെയ്ത ശേഷം നമുക്ക് തന്നിട്ടുള്ള കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെയിൽസ്മാനും അക്കൗണ്ടൻറ്റും ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഇൻഫോയിൽ കാറ്റഗറിയിൽ പോവാതെ കോസ്റ്റ് സെൻറ്ററിൽ വരിക. കോസ്റ്റ് സെൻറ്ററിൽ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കാറ്റഗറി എന്ന് ചോദിക്കുന്നുണ്ട്, പ്രൈമറി കോസ്റ്റ് കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി തന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി കൊടുക്കുന്നത്. പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ഓൾറെഡി ടാലിയിലുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സെയിൽസ്മാനെ കൊടുത്തു, അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റും കൊടുക്കുകയാണ്. ഓക്കെ, അക്കൗണ്ടൻറ്റ് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പേയ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. സാലറി നമ്മൾ കൊടുക്കുമ്പോൾ എത്രയാണ്, നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു സാലറിയെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം നമുക്ക് എത്രയാണോ എമൗണ്ട് കൊടുക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് കൊടുക്കുക, 3500 ആണ്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് അക്കൗണ്ടൻറ്റിന് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്, 1000 ആണ്. അതിനുശേഷം സെയിൽസ്മാൻ നമ്മൾ കൊടുക്കുന്നത് 2500 ആണ്. അപ്പോൾ 2500 നമ്മൾ കൊടുത്ത് ടോട്ടലി 3500. അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് ആണോ ബാങ്കാണോ നമ്മൾ നോക്കണം. ക്യാഷ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്തിട്ട് നേരെ എൻ്റർ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എൻ്റർ ചെയ്ത് നേരെ സേവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എന്താ നോക്കാം. അടുത്തായിട്ട് സോൾഡ് ഗുഡ്സ് ടു മനോഹർ, ബിൽ നമ്പർ 400. മനോഹർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ സെയിൽ ചെയ്യണം 401 എന്ന് പറയുന്ന ബിൽ നമ്പറിൽ. ഓക്കെ,
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സെയിലാണ്, F8 സെയിലിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. ബിൽ നമ്പർ തന്നിട്ടുള്ളത് 401 ആണ്. അപ്പോൾ 401 എന്ന് പറയുന്ന ബിൽ നമ്പറിൽ നമ്മൾ ഏതാണ് കമ്പനി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. മനോഹർ ആണ് തന്നിട്ടുള്ളത്. അപ്പം മനോഹർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അണ്ടർ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യ കേരള തന്നെ അല്ല എന്നുള്ളത്. നേരെ എൻ്റർ ചെയ്ത ശേഷം വരിക, നേരെ സേവ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇവിടെ കൊടുക്കേണ്ടി വരുന്ന സെയിൽസ് ലെഡ്ജറിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഓരോ ഐറ്റംസും കൊടുക്കാം. ഫസ്റ്റ് ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ തന്നെയാണ്. ഫസ്റ്റ് ഐറ്റം കമ്പ്യൂട്ടറാണ്. ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 1 ആണ്, ഒരു ഐറ്റം ആണ്. നമ്മൾ റേറ്റ് 18,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമ്മൾ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 1 ആണ്, റേറ്റ് 15,000 ആണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മിക്സി. മിക്സി എന്ന് പറയുന്ന ഐറ്റം ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 3 ആണ്, റേറ്റ് 3,500 ആണ്. നേരെ എൻ്റർ ചെയ്യുന്നു. ഇനി ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ SGST യും CGST യും നമ്മൾ സെലക്ട് ചെയ്യുന്നു. SGST കൊടുക്കുക, അതേപോലെ CGST യും നമ്മൾ കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്ത ശേഷം ന്യൂ റെഫറൻസ് കൊടുത്ത് നേരെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ ബിൽ നമ്പർ കൊടുക്കുമ്പോൾ 401 ന്യൂ നമ്പർ കൊടുത്ത ശേഷം വേണം എൻ്റർ ചെയ്യാൻ. എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക. ഓക്കെ, ഇനി അതും കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത് റിസീവ്ഡ് ചെക്ക് ഫ്രം പ്ലാനറ്റ് കമ്പനി, ബിൽ നമ്പർ 300. നേരത്തെ നമുക്ക് എന്ത് ചെയ്തിരുന്നു, നമ്മൾ എന്ത് സെയിൽ ചെയ്തിരുന്നു, ആ സെയിൽ ചെയ്തതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുകയാണ് പ്ലാനറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന്. ബിൽ നമ്പർ തന്നിട്ടുള്ള 320 ആണ്. ഓക്കെ, നമുക്കറിയാം F6ലാണ് ചെയ്യേണ്ടത് അല്ലേ. പ്ലാനറ്റ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്തിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. നമുക്ക് എത്രയാണോ അവരെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് അത് കാണിക്കും. എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത്, ഇവിടെ പറയുന്നത് ഫുൾ എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഇട്ടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം, നമുക്ക് എത്ര ഉണ്ട് എമൗണ്ട് എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എഗെയിൻസ്റ്റ് റെഫറൻസ് അതിലിടാം 320, 270,080 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്, 270,080. ഓക്കെ, എൻ്റർ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് എഗെയിൻസ്റ്റ് കൊടുത്ത് കൊടുക്കുമ്പോൾ അവിടെ 0 ബാലൻസ് വന്നു. ഡെബിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ചെക്കാണ് തന്നിട്ടുള്ളത്, പക്ഷേ ചെക്ക് റിസീവ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് ആണ്, പ്രത്യേകം ബാങ്ക് പറഞ്ഞിട്ടില്ല, ചെക്കായിട്ടാണ് റിസീവ് ചെയ്യുന്നത്. നേരെ എൻ്റർ ചെയ്യുക. ചെക്ക് റിസീവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലോട്ട് വരുന്നത് ക്യാഷ് ആണ്. നേരെ എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു. ഇനി പെയ്ഡ് ഇലക്ട്രിസിറ്റി ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ പേ ചെയ്യാണ്, പേയ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റി ബില്ല് ഓൾറെഡി ഉണ്ടോ നോക്കാം, ജസ്റ്റ് ഓൾറെഡി ഇല്ല. അപ്പോൾ നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറഞ്ഞ് കാണിച്ചു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക. എന്നിട്ട് എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ കൊടുക്കുക. ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് തന്നിട്ടുള്ളത് 3000 രൂപയാണ്. 3000 എന്ന് പറഞ്ഞിട്ട് ചെക്കാണ് തന്നിട്ടുള്ളത്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെക്ക്. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ ഇവിടെ കോസ്റ്റ് സെൻറ്റർ അപ്ലിക്കബിൾ SI എടുക്കുന്നുണ്ടാവും, അത് നോ ആക്കി കൊടുക്കുക കേട്ടോ. അത് എന്താണ്, അതൊരു കാര്യമാണ്. അപ്പം നമ്മൾ അഥവാ മറന്നു പോയാൽ കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് ഇവിടെ നിന്ന് മാറ്റി കൊടുത്താൽ മതി. കൺട്രോൾ പ്ലസ് എൻ്റർ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കനറ ബാങ്ക് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ബാങ്ക് യൂസ് ചെയ്യണം. അതിനുശേഷം എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യും. ഇനി പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ചാർജ്, അഡ്വർടൈസ്മെൻറ്റ് ചാർജ് പെയ്ഡ് ചെയ്യണം ബൈ ചെക്ക്. അപ്പോൾ നമ്മൾ ഇതും പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് കൊടുക്കാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് തന്നെയാണ്. നേരെ എൻ്റർ ചെയ്തിട്ട് നേരെ വരുന്നു. നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ എത്രയാണ്, 1500 ആണ്. അതും ചെക്കായിട്ടാണ്. കനറ ബാങ്ക് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നേരെ എൻ്റർ ചെയ്യാം. ഓക്കെ, നമ്മളതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ്, പെയ്ഡ് റെൻറ്റ് ബൈ ചെക്കാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമാണ്. റെൻറ്റ് ഓൾറെഡി ഉണ്ടാകുന്ന നോക്കാം, ഇല്ല, ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾട്ട് സി അടിച്ച് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. റെൻറ്റിൻ്റെ അണ്ടറും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റെൻറ്റ് 10,000 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതും ചെക്ക് ആയതുകൊണ്ട് നമുക്ക് കനറ ബാങ്ക് തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നേരെ എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് സാലറി പെയ്ഡ് ബൈ ചെക്കാണ്. സാലറി നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യാണ്. സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം അല്ലേ, സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ സാലറി നമുക്ക് എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 35,000 രൂപയാണ്. അപ്പോൾ 35,000 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, 35,000 എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യും. 35,000 എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു. നേരെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് കാണിക്കേണ്ടത്, ക്രെഡിറ്റ് ആയിട്ട് കനറ ബാങ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കനറ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നേരെ എൻ്റർ ചെയ്യാം. അപ്പോൾ അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് പാർട്ട് ത്രീ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. പാർട്ട് ത്രീയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ 16-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞത് 25-ാം തീയതി വരെ ചെയ്തിട്ടുണ്ട്, സാലറി പെയ്ഡ് ബൈ ചെക്ക് വരെ. നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത പാർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാർട്ട് 4 ആണ്. അതിൽ പർച്ചേസ് സ്വിച്ച് കമ്പനി, സ്വിച്ച് കമ്പനിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. 375 ബിൽ നമ്പർ കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പാർട്ട് 4 ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത പാർട്ട് 4 ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.